മുതൽ മൂന്നുമുക്ക് വരെയും കിഴക്കേ നാലുമുക്ക് മുതൽ ബോയ്സ് ഹൈസ്കൂൾ വരെയും പാലസ് റോഡിലും റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള പാർക്കിംഗ് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഗതാഗത തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതും അത്തരം വാഹനങ്ങൾ റിക്കവറി വാൻ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതുമായിരിക്കും. ഓണത്തിരക്കേറിയതോടെ ആറ്റിങ്ങൽ ഗതാഗത കുരുക്കിൽ നട്ടം തിരിയുകയാണ്. ഗതാഗതം സുഗമമാക്കാൻ പോലീസ് രംഗത്തുണ്ടെങ്കിലും തിരക്ക് അനിയന്ത്രിതമാകുകയാണ്. ഇപ്പോൾ നാലുവരിപ്പാത നിർമ്മിച്ചതോടെ ആറ്റിങ്ങലിൽ ഗതാഗത കുരുക്കിന് ശമനമുണ്ടായെങ്കിലും ഓണത്തിന് കാറുമായി ഭൂരിഭാഗവും പർച്ചേസിന്റെ നിരത്തിലിറങ്ങിയതോടെ ഗതാഗതം കുരുങ്ങിമറിയുകയാണ്. നാലുവരിപ്പാതയിൽ പല ഭാഗങ്ങളിലും വാഹനങ്ങൾ നിരനിരയായി കിടക്കുകയാണ്. BTS റോഡ്, പാലസ് റോഡ്, ഐലം റോഡ് എന്നിവിടങ്ങളിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് തടസ്സം സൃഷ്ടിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാനായി ആറ്റിങ്ങൽ പോലീസ് ദേശീയപാതയോരത്ത് ബോക്സ് ഘടിപ്പിച്ച് നിർദ്ദേശങ്ങൾ റെക്കോർഡ് ചെയ്ത് നിരന്തരം കേൾപ്പിക്കുന്നുണ്ട്. പ്രധാന പാതകളിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്ന അനൗൺസ്മെന്റ് നടക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ആക്ഷേപമുണ്ട്. 10-40 വർഷമായിട്ട് ആറ്റിങ്ങൽ നിവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വെളി സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ പോലെ ഈ ഗതാഗത കുരുക്ക് അകപ്പെട്ടു പോകുന്നു. ആംബുലൻസ് സർവീസ് സംവിധാനങ്ങൾ ബ്ലോക്കായി കിടക്കുന്നു. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഒരു റോഡ് വികസനത്തിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് ഒരു റോഡ് വികസനം ഇവിടെ കാണിച്ചത്. പക്ഷേ നാല് വരി എന്നുള്ളത് ഇപ്പോൾ ഒരു വരിയായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഓണക്കാലമായിട്ട് റോഡ് കൂടെ ഒരു വാഹനങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്ത സാഹചര്യം, ഈ അശാസ്ത്രീയമായിട്ടുള്ള ഈ റോഡ് വികസനം ആദ്യം തൊട്ടേ നമ്മളിത് ഇതിൻ്റെ നെഗറ്റീവുകൾ പറഞ്ഞതാണ്. പക്ഷേ അധികാരികളുടെ ഭാഗത്ത് നിന്നും അതിന് പ്രായോഗികമായിട്ടുള്ള യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ബൈപ്പാസിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും അടിയന്തരമായി ഒരു വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പൊതുജനങ്ങൾക്ക് പറയുവാനുള്ളത്. ഒരു വാഹനങ്ങൾക്ക് പോലും പിന്നെ നീങ്ങാൻ പറ്റാത്ത സാഹചര്യം. പോലീസിൻ്റെ അലവൻസുകൾ കേൾക്കുന്നുണ്ട്, പക്ഷേ നോ പാർക്കിംഗ് ആണ് എല്ലാ സ്ഥലങ്ങളിലും കാണുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഒരു വാഹനം പോലും പോലീസ് എടുത്തു മാറ്റാനുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ ഇവിടെ ജനങ്ങൾ കഴിഞ്ഞ തവണത്തേക്കാൾ വളരെയധികം റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉത്തരാടപ്പാച്ചിലിൽ ഒരു വണ്ടി പോലും ഇവിടെ നിന്ന് നീങ്ങണമെങ്കിൽ ഏകദേശം മണിക്കൂറുകൾ എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതെന്നുള്ളതാണ് അതിന്റെ സത്യം. തിരക്ക് കൂടുന്ന സമയങ്ങളിൽ പോലീസ് കൈമേയ് മറന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നഗരസഭ ഓണാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച നാടകോത്സവവും വൈദ്യുത ദീപാലങ്കാരവും കാണാൻ ജനം നഗരത്തിലേക്ക് എത്തുന്നതാണ് തിരക്ക് കൂടാൻ കാരണം. തിരക്ക് നിയന്ത്രിക്കാൻ ശക്തമായ ഇടപെടൽ നടത്തിവരികയാണെന്ന് പോലീസ് പറഞ്ഞു. ഭാരതിവിഷൻ ആറ്റിങ്ങൽ.